സോൾട്ട് ആൻഡ് പേപ്പർ ലുക്ക് പുരുഷനാണെങ്കിൽ സ്റ്റൈൽ എന്തും ഹോട്ട് ലുക്ക് ആണെന്നുമാണ് വിശേഷണം. മുടി കറുപ്പിക്കാതെ നരച്ച മുടിയുമായി എത്തുന്ന ഏത് പ്രായത്തിലുള്ള പുരുഷനും ഒരു ആരാധക വൃന്ദമുണ്ടാകും. അതിപ്പോ ഒരു 60 കഴിഞ്ഞാലും ആ ലുക്കിനെ കിടിലൻ എന്ന് വാഴ്ത്താൻ ആളുകൾ കാണും. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴോ, ഒരു 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ അമ്മായി അമ്മച്ചി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നവരുടെ ഇടയിലേക്ക് ഒരു സ്ത്രീ സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലെത്തിയാൽ എങ്ങനെയിരിക്കും? അങ്ങനൊരു ഇടത്തിലേക്കാണ് ജ്യോതിർമയിയുടെ വരവ്. തലമുടി നരച്ചതിൽ ഒരു സാധാരണ അമ്മ റോളിലല്ല ആ വരവ്, കിടിലൻ ഒരു സസ്പെൻസ് നിറച്ച റോൾ. യൂത്തന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ചുമ്മാ തീ. അതായിരുന്നു വോഗൻവില്ലയിലെ ജ്യോതിർമയിയുടെ ലുക്കും റോളും. സാരിയും പട്ടുപാവാടിയും ചുറ്റി വരുന്ന ജ്യോതിർമയാണ് അതുവരെ മലയാളിയുടെ മനസ്സിൽ വരുന്നത്. മീശമാധവിൻ്റെയും പട്ടാളത്തിലെയും എൻ്റെ വീട് അപ്പൂൻ്റെയും സിനിമയിലെല്ലാം കണ്ടതും അത്തരത്തിലൊരു ജ്യോതിർമയിയാവും. നീണ്ട ഇടവേളയെടുത്ത് മലയാള സിനിമയിലേക്ക് തിരികെ എത്തുമ്പോൾ ജ്യോതിർമയി ലുക്ക് കൊണ്ട് മാത്രമല്ല അഭിനയ മികവ് കൊണ്ടും ഞെട്ടിച്ചിരിക്കുന്നു. അതുവരെയും ഒരു നായികയ്ക്ക് കൽപ്പിച്ച് നൽകിയിട്ടുള്ള സൗന്ദര്യ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുകയാണ് ആ വരവ്. ബോഗൻവില്ലയിലെ തന്നെ സ്തുതി എന്ന ഗാനത്തിനും ആ 46-കാരി ചടുലമായ ചുവടുകൾ നൽകിക്കൊണ്ട് പ്രേക്ഷകരെ അമ്പരപ്പിച്ചു കളഞ്ഞു. ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനൻ സ്വന്തമാക്കും എന്ന മീശമാധവനിലെ നൃത്തരംഗത്തിലെ അതേ ജ്യോതിർമയി തന്നെയാണോ ഇതെന്ന് അറിയാതെ ചോദിച്ചു പോയി പ്രേക്ഷകർ. റെട്രോഗ്രേസ് അംനേഷ്യയുള്ള റീത്തു എന്ന കഥാപാത്രത്തിൻ്റെ മാനസികതയും വൈകാരികവുമായിട്ടുള്ള അവസ്ഥകളെ കയ്യൊതുക്കോടെ അവതരിപ്പിച്ചു ജ്യോതിർമയി. തോളൊപ്പം വളർന്ന നരച്ചുമുടി പിന്നീട് പച്ച വെട്ടിയും മാറി മാറിയെത്തിയ ലുക്കുകൾ. ജ്യോതിർമയിയുടെ ആദ്യ മേക്ക് ഓവർ നടക്കുന്നത് 2020. കോവിഡ് സമയത്ത് അമൽ നീരത് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ച ജ്യോതിർമയിയുടെ ചിത്രം അന്നും വൈറലായിരുന്നു. തല മൊട്ടയടിച്ച് നിൽക്കുന്ന ജ്യോതിർമയി. ശേഷം അതേ വർഷം നവംബറിൽ താരത്തിൻ്റെ മറ്റൊരു ലുക്ക് കൂടി പുറത്തു വന്നു. നടി നെസ്രിയക്കൊപ്പമുള്ള ജ്യോതിർമയി ആയിരുന്നു അത്. സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലെത്തിയ താരത്തെ കാണാൻ വേറെ ലെവൽ തന്നെയായിരുന്നു. ആ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. മുടി ഒന്ന് നരച്ചു കണ്ടാൽ കറുപ്പിക്കാൻ പാടുപെടുന്നവർക്കിടയിലാണ് ഒരു നടിയായിട്ട് പോലും അതിന് മുതിരാതെ തൻ്റെ സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ തന്നെ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ഇത് വെറുമൊരു തുടക്കമല്ലേയെന്ന് ചിലപ്പോൾ അവർ ഓർമ്മപ്പെടുത്തുകയാകും. സീരിയലിലൂടെ അഭിനയരംഗത്തെത്തിയ ജ്യോതിർമയിക്ക് കരിയർ ബെസ്റ്റ് തന്നെയാകും റീത്തു എന്ന് പറയുന്നതും ഇതൊക്കെ കൊണ്ടുതന്നെയാണ്.